അയോധ്യ വിഷയത്തിൽ കെ എസ് ചിത്രയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. ചിത്രയെ വിമർശിച്ച ഗായകൻ സൂരജ് സന്തോഷിന്റെ പരിപാടി റദ്ദാക്കി ജനം ടിവി. ചിത്രയ്ക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രണ നീക്കമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ശബരിമലയിൽ ആചാര ലംഘനത്തിന് നിന്നവരാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാദിനം January 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും രാമനാമം ജപിക്കണമെന്ന പരാമർശത്തെ തുടർന്ന് ഗായിക കെ എസ് ചിത്രയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിദ്വേഷ പ്രചാരണമാണ് നടക്കുന്നത്. നിരവധി ഇടതനുകൂലികളും ഒരു വിഭാഗം ന്യൂനപക്ഷവും ചിത്രയ്ക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ചിത്രയ്ക്കെതിരായി സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനും. ചിത്രയ്ക്കെതിരായ നീക്കത്തിന് പിന്നിൽ ആസൂത്രണ നീക്കമാണ്. ശബരിമലയിൽ ആചാര ലംഘനത്തിന് നിന്നവരാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം എന്ന് ഇപ്പോൾ അവർക്കെതിരായിട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെക്കുറിച്ച് മറ്റുള്ളവർ പ്രസംഗിക്കുന്ന സഹിഷ്ണുതയുടെ പര്യായമായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്നതാണോ? സ്വന്തം മതവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവായ RV ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഗായിക ചിത്രയ്ക്ക് ഐക്യദാർഢ്യം ഏറുകയാണ്. ചിത്രയെ വിമർശിച്ച ഗായകൻ സൂരജ് സന്തോഷിന്റെ പരിപാടി ജനം ടിവി റദ്ദാക്കി. ജനം തിരുവനന്തപുരം.